Hello guys, welcome back to Sclaim Days. We just discuss about the tense in English. Tense. How many tense in English? There are three tense. Present, past and future. There are three tense in English. Present, past and future. There are the simple and common tense, then also subdivide by 4, and also total 14 12 tense in English grammar. But basically tense in present, past, future. So what do you mean by tense? Tense means it indicate the time of an action, or a event. ഒരു കാലത്തെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ടെൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ടുഡേ, ടുമോറോ, യെസ്റ്റർഡേ എന്നൊക്കെ പറയുന്നത് ആ ഓരോരോ കാലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. സോ നമ്മൾ ആ കാലത്തെ സൂചിപ്പിക്കുന്നതിനാണ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടെൻസ് ഇനി അതിൻ്റെ അകത്തുള്ളതാണ് പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ പറഞ്ഞിട്ട്. പ്രസന്റ് ടെൻസ് ഹാബിറ്റ്സ് ആൻഡ് റുട്ടീനെ പറയുന്നതാണ് പ്രസന്റ് ടെൻസ്. സിംപ്ലി ഇറ്റ് ഇസ് ഹാബിറ്റ്സ് ആൻഡ് റുട്ടീൻ. അതായത് നമുക്ക് പ്രസന്റ് ടെൻസിലുള്ള ഫോം അറിയാം, പ്ലേസ്, എക്സെട്ര ആയിട്ട് നമുക്ക് ഒരുപാട് ഫോംസ് അറിയാൻ പറ്റുന്നതായിരിക്കും. റൈറ്റ്സ് and so many etc etc, so many are the present tense forms. So present tense il namaku nokkiya manasilam pattum idine verb end cheynathu onengil es il aayirikkum allengil s il aayirikkum. Regular aayittulla verb ilana nammal parayunnathu idinathu es aayirikkum allengil s aayirikkum. Idine verb end cheynathu es or s aayirikkum. For example, Jimmy plays in the garden. Okay, so what was the verb in the sentence? Verb is plays. Plays aanu idile verb. So namukku adile manasilakkan pattum idine verb end cheynathu s ilaanu. So this is the past present tense. Idu endu tense aanu, present tense aanu. Ini nammal past tense lote varuna samayathu past tense then indicates that will happened in the past. It kaiya kaalangala sambhavicha kaaryam. Ippa nammal parayana yesterday was my birthday. Adhaayathu ente birthday innale aayirunnu. Yesterday was my, adhe today alla nammal ivide mention cheyyunnathu. So ivide verb end cheynathu ed il aayirikkum. Verb end cheynathu ed aayirikkum. For example, Jimmy played in the garden. Jimmy played in the garden. ഇവിടെ പ്ലേഡിൽ ഇഡി വരാണെങ്കിൽ അത് പാസ്റ്റ് ആയിരിക്കും. ഇഡി ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇഡി തന്നെ നമുക്ക് വേറെ ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ പറ്റും. പ്ലേഡ്, കുക്ക്ഡ്, പിന്നെ പെയിന്റഡ്, പോയിന്റഡ് എന്ന് പറഞ്ഞിട്ട് ഇഡി വരുന്നത്. ഇതൊക്കെ റെഗുലർ വേർബ് ആയിട്ടാണ്, കുറച്ച് കോംപ്ലിക്കേറ്റ് ആയിട്ടില്ലാത്ത നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർബിനെ കുറിച്ചിട്ടാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഫ്യൂച്ചറിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ, ഫ്യൂച്ചറിലാണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റിംഗ് ആക്ഷൻ ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ പറയണേ ദാറ്റ് വിൽ ബി എക്സ് യൂണിറ്റ് ടെസ്റ്റ് ഇൻ ടുമോറോ, നാളെ ഒരു യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാകാം എന്ന് നമ്മൾ പറയാം. അപ്പോൾ നാളത്തേക്ക് ഒരു കാര്യമാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ വേർബ് ഇത്രയും നമ്മൾ ഇവിടെ എൻഡ് ആയിരുന്നു പറഞ്ഞത്. എന്നാൽ ഇവിടെ നമ്മൾ വേർബ് ബിഗാനാണ് ചെയ്യുന്നത്, തുടങ്ങുന്നത് വില്ലിലായിരിക്കും. ഓക്കെ, വില്ലിലായിരിക്കും വേർബ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നേരത്തെ എക്സാമ്പിളിൻ്റെ കണ്ടിന്യൂ ആണ്. ജിമ്മി വിൽ ബി പ്ലേയിങ് ഇൻ ദി ഗാർഡൻ. സോ ലുക്ക് അറ്റ് ദ
will be playing എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഫ്യൂച്ചർ ആണ് ഫ്യൂച്ചറിൻ്റെ വേർബിൻ്റെ മുൻപേ ആയിരിക്കും എന്തുണ്ടാവുക വില്ല് മറ്റേതിലൊക്കെ നമ്മൾ പറഞ്ഞതിൽ വേർബ് എൻഡ് ആകുമ്പോഴാണ് ഇ എസ് അല്ലെങ്കിൽ എസ് ഉണ്ടാവുക ഇവിടെ ഒന്നെങ്കിൽ നമ്മൾ പറഞ്ഞത് എൻഡ് ആകുമ്പോഴാണ് ഇ ഡി എന്ന് ഉണ്ടാവുക പക്ഷെ ഇവിടെ വേർബ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ വിൽ ബി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് ഐ സ്റ്റഡി ഇംഗ്ലീഷ് ഇത് ഏത് ടെൻസ് ആണ് പ്രസന്റ് ആണ് ഇതിനെ നമ്മൾ പാസ്റ്റിൽ എങ്ങനെ എഴുതുന്നത് ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഐ വിൽ സ്റ്റഡി സ്റ്റഡി ഇംഗ്ലീഷ് So the you look at the difference. I study English ആണ് പ്രസന്റ് ടെൻസിലെ ഫോം വരുന്നത് ഐ സ്റ്റഡി ഇംഗ്ലീഷ് അതെന്താ ഇ ഡി ഫോം ചേർത്തപ്പോൾ അതെന്താ പാസ്റ്റ് ടൈം ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് ദെൻ അതിന് മുൻപ് വേർബിൻ്റെ മുൻപ് നമ്മൾ വില്ല് ചേർത്തു അപ്പം എന്താ ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ് എന്തായി ഫ്യൂച്ചറായി അങ്ങനെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഐ പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് I play with my friends. ഇതൊരു പ്രസന്റ് ടെൻസിലാണ് ഇനി ഇതിന് നമുക്ക് പാസ്റ്റിലോട്ട് ആകുന്ന സമയത്ത് ഐ പ്ലേഡ് വിത്ത് മൈ ഫ്രണ്ട്സ് ദെൻ ഫ്യൂച്ചറിൽ എഴുതുമ്പോൾ ഐ വിൽ പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഡിഫറൻസ് കണ്ടില്ലേ ഐ പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു പ്രസന്റ് ആണ് ഐ പ്ലേഡ് എന്നാണ് പറയുന്നത് ഇതെന്താണ് പാസ്റ്റ് ആണ് ഐ വിൽ പ്ലേ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുമായിരിക്കും എന്നൊക്കെ പറയുന്നത് എന്താണ് ഫ്യൂച്ചറിലാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് മനസ്സിലാക്കേണ്ടത് ഇതൊരു ഒരു എക്സാമ്പിളാണ് ഐ പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇത് വേറൊരു എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇംഗ്ലീഷിന് ടെൻസ് ഫോമുകളാണ് ഇംഗ്ലീഷിന് മൂന്ന് ടെൻസ് ആണ് നമുക്കുള്ളത് പ്രസൻ്റ് ഉണ്ട് പാസ്റ്റ് ഉണ്ട് ഫ്യൂച്ചർ ഉണ്ട് ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ഓഫ് എൻ ആക്ഷൻ ഒരു സമയത്തെ അല്ലെങ്കിൽ ഒരു കാലത്തെ ഒരു ഇതിനെ സന്ദർഭത്തെയൊക്കെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ടെൻസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ നമ്മുടെ കമ്മ്യൂണിക്കേഷനും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്നലെ ഇന്ന് നാളെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രസൻസ് ആണ് പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ഹാബിറ്റും റുട്ടീനുമാണ് അതിന് വേർബ് എൻഡ് ചെയ്യുക ഇ എസ് അല്ലെങ്കിൽ എസ് ആയിരിക്കും പാസ്റ്റ് ആകുന്ന സമയത്ത് അതിന് നമ്മൾ ഹാപ്പൻസ് ഇൻ ദ പാസ്റ്റ് കഴിഞ്ഞ കാലത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അതിന് എൻഡ് ചെയ്യുന്നത് ഇ ഡിയിലായിരിക്കും ഇനി നമ്മുടെ ഫ്യൂച്ചർ ആണെങ്കിൽ അതിൻ്റെ വേർബ് ബിഗിൻ ചെയ്യുന്നത് വില്ലിലായിരിക്കും എന്തായാലും നടക്കാൻ പോകും ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ ഫ്യൂച്ചർ ആയിരിക്കും അതിനെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇതും ഇതും ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൂടെ അയക്കുന്നതാണ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്